ഓണക്കാലമായതുകൊണ്ട് നമുക്കിന്നൊരു പ്രഥമൻ ഉണ്ടാക്കാം. ഉണക്കലരിയും ചെറുപയർ പരിപ്പും ചേർത്തിട്ടുള്ളൊരു പ്രഥമനാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു 200 ഗ്രാം ചെറുപയർ പരിപ്പെടുത്ത് നന്നായിട്ട് വറുത്ത് കഴുകിയെടുത്തു. അതുപോലെ തന്നെ 200 ഗ്രാം ഉണക്കലരിയും എടുത്ത് കഴുകി വെച്ചു. ഇനി ഒരു കട്ടിയുള്ള പാനെടുത്ത് വെച്ച് ഒരു വലിയ സ്പൂൺ നെയ്യൊഴിച്ച് അതിനകത്തേക്ക് കുറച്ച് തേങ്ങാ കൊത്തിട്ടത് വറുത്തെടുക്കാം. വറുത്ത് പകുതിയാകുമ്പോഴേക്കും നമുക്ക് കുറച്ച് കാഷ്യനട്ടുകൂടി ഇട്ട് കൊടുക്കാം. അതും ഏകദേശം മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കിസ്മിസ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഇനി നമുക്ക് ഈ കോരിയെടുക്കുന്ന പാൻ തന്നെ അത് അവിടെ നിന്ന് മാറ്റണ്ട, അതിനകത്തേക്ക് തന്നെ നമുക്ക് അരി കഴുകിയിട്ട് വേവിച്ചെടുക്കാം. 200 ഗ്രാം അരി കഴുകി വെച്ചിരിക്കുന്നതാണ്. അത് അതിനകത്തേക്കിട്ട് വെള്ളമൊഴിച്ച് ഒരു പകുതിയോളം വേവിക്കാം. പകുതിയോളം വേവിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ചെറുപയറില്ലേ, ചെറുപയർ കഴുകി വെച്ചിരിക്കുന്നതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ഗോൾഡൻ നിറമായി വറുത്തതിന് ശേഷമാണ് ഞാനത് കഴുകിയെടുത്തത്. 200 ഗ്രാമോളം ഉണ്ട്. അതും ഇട്ട് നന്നായിട്ടൊന്ന് വേവിക്കാം. കാരണം അരിയൊക്കെ അരിയുടെ അത്രയും വേവില്ല ചെറുപയറിന്, അതുകൊണ്ടാണ് താമസിച്ചിട്ടത്. വേവിച്ച് നന്നായിട്ട് വെള്ളം പറ്റിക്കണം. അതിനുശേഷം ഒരു 600 ഗ്രാമോളം ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. 1 കിലോയോളം ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കല്ലൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിനൊരു പകുതിക്ക് മുകളിലായിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടങ്ങ് ഇളക്കുക. അടിക്ക് പിടിക്കാതെ ഇളക്കണം. പിന്നെ നെയ്യ് ചേർത്തേക്കുന്നത് കൊണ്ട് അടിക്കൊന്നും പിടിക്കത്തില്ല. ഇളക്കി ഇളക്കി ഇതിൻ്റെ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കണം. കാരണം ഈ ശർക്കര ഞാൻ ഉരുക്കി വെച്ചിരിക്കുന്നതിലും വെള്ളമുണ്ട്. എല്ലാ വെള്ളവും കൂടെ ആകുമ്പോഴത്തേക്കും അത് നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കണം. അങ്ങനെ അടിക്ക് പിടിക്കാതെ ഇളക്കി ഇളക്കി വറ്റിക്കുക. ഒരു പായസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഈ ചെയ്യുന്ന ഭാഗമാണ്. കാരണം വരട്ടിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ മെയിൻ പോയിൻ്റ്. നമ്മൾ എന്തുമാത്രം ഇത് വരട്ടുന്നോ, ശർക്കരയ്ക്കകത്തിട്ട് നന്നായിട്ട് വഴറ്റുന്നോ, അത്രയും ഈ പായസം ടേസ്റ്റ് കൂടും. അതുപോലെ തന്നെ ഇരിക്കുന്ന സൂക്ഷിപ്പ് കാലാവധിയും കൂടും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല. ഇനി നന്നായിട്ട് വരണ്ട് കഴിയുമ്പോൾ നമുക്ക് 3/4 പാലൊഴിച്ച് കൊടുക്കാം. ഇതിലെ 2 ലിറ്ററോളം ഞാൻ 3/4 എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ 3/4 ഒരു 2 തേങ്ങ, 2.5 തേങ്ങയോളമുണ്ട്. അത് 3 പാലാക്കി എടുത്തു വെച്ചു. 1/4, 2/4, 3/4. അതിൽ 3/4 2 ലിറ്ററുണ്ട്. ആ 3/4 ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വെള്ളമുള്ളതും ഈ 3/4. ഇതിൻ്റെ വെള്ളം ഒന്ന് പറ്റിക്കണം. ഏകദേശം 1/2 ലിറ്ററോളം പറ്റിക്കഴിയുമ്പോഴേക്കും നമുക്ക് 2/4 ഒഴിച്ചു കൊടുക്കണം. 2/4 1 ലിറ്ററേ ഉള്ളൂ. അതിലധികം വെള്ളം ചേർക്കുന്നില്ല നമ്മൾ. അതെന്നിട്ട് അടിക്ക് പിടിക്കാതെ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കി അത് ഒരുപാട് വറ്റണ്ട. ഏകദേശം ഒരു 250 ml, അത്രയും തന്നെ വറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. പറ്റിക്കഴിയുമ്പോഴേക്കും നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 1/4 പാലുണ്ട്, നല്ല കുറുകിയ പാല്. അതിനകത്തേക്ക് നമ്മൾ ചുക്ക്, ജീരകം, ഏലക്ക ഇത്രയും പൊടിച്ച് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്താണ് അതിനകത്തേക്ക് ഒഴിച്ച് ഇളക്കുക. ഇത് ഇളക്കിയതിന് ശേഷം ഇളക്കിയ ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം, തിളപ്പിക്കണ്ട. ഇനി അതിനകത്തേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, അതുപോലെ തേങ്ങാക്കൊത്ത് ഇത്രയും ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് ഒന്നങ്ങ് ഇളക്കുക. അപ്പോൾ പായസം റെഡിയായി, നല്ല പ്രഥമൻ റെഡിയായി. ഈ പ്രഥമൻ നല്ല ചൂടോടുകൂടി പാവട്ടം കുറഞ്ഞ പാത്രത്തിലേക്ക് എടുത്ത് ചൂടോടെ എടുത്ത് വെച്ച് കെട്ടിയോടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിന് പുറത്ത് 1 ആഴ്ച കഴിഞ്ഞാലും പായസം നല്ല ഫ്രഷായിരിക്കും. എല്ലാവരും ഇതേ രീതിയിൽ നന്നായി വരട്ടി തന്നെ പ്രഥമൻ ഉണ്ടാക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ല നല്ല വീഡിയോകളുമായി കാണാം.